പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ വലിയ ദാഹത്തോടെ പ്രാർത്ഥിക്കുക, ഞങ്ങളിൽ വന്ന് നിറയണമേ. അയോഗ്യരും പാപികളും ബലഹീനരും ഭോഗർത്താവെ ചോദിക്കാനൊരു അവകാശമില്ലെന്നറിയാം, എന്നാലും നിന്റെ വാഗ്ദാനമാണല്ലോ. ഞങ്ങളുടെ യോഗ്യതയിലല്ല, അങ്ങയുടെ വാഗ്ദാനത്തിൽ ഞങ്ങൾ ആശ്രയിക്കുക. പരിശുദ്ധാത്മാവേ നീ വരണേ ഞങ്ങളുടെ ഉള്ളങ്ങളിലേക്ക്, ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റാൻ, ഒരു പുതിയ ജീവിതം തുടങ്ങാൻ, ഒരു വിശുദ്ധനാവാൻ വിശുദ്ധിയാവാൻ, അങ്ങയുടെ ശക്തിയാൽ നിറയാൻ, അങ്ങയുടെ സൗഖ്യത്താൽ നിറയാൻ. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ മഹത്തോടെ പാടി പ്രാപിച്ചു. പെരുമഴ പോലെ പെയ്യണമേ. ഓ ഹോളി സ്പിരിറ്റ്, ഓ ഹോളി സ്പിരിറ്റ്, വി ട്രസ്റ്റ് ഇൻ യു, വി ബിലീവ് ഇൻ യു, മൈറ്റി ഗോഡ്, മൈറ്റി പവർ. പരിശുദ്ധാത്മാവേ സ്തുതിച്ച് പ്രാർത്ഥിച്ച മക്കളെ, ദൈവത്തിന്റെ ആത്മാവ്, ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ അഭിഷേകം ഈ നിമിഷം മക്കളിൽ നിറയട്ടെ. ശബരാനാത്മാവേ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ നിന്റെ മക്കളിൽ ആ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട്, വിവിധ രാജ്യങ്ങളിൽ, വിവിധ ദേശങ്ങളിൽ ഇതിന് പ്രാർത്ഥിക്കുന്നു. വേദനകളിലും ദുഃഖങ്ങളിലും തകർച്ചകളിലും നിരാശകളിലും പരാജയങ്ങളും ഒക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവേ വരണമേ 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 വരണമേ. സ്തുതിച്ച് പ്രാർത്ഥിച്ച മക്കളെ, ദൈവത്തിന്റെ ചൈതന്യം മക്കളിൽ നിറയട്ടെ, നിങ്ങളുടെ കുടുംബങ്ങളിൽ നിറയട്ടെ, നിങ്ങളുടെ പ്രിയപ്പെട്ടവരിൽ നിറയട്ടെ. പരിശുദ്ധാത്മാവേ 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 പരിശുദ്ധാത്മാവേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടു കൂടെ. ദൈവമക്കളെ, നമ്മെ പോലെ മറ്റേതൊരു ജനതയാണുള്ളത്? ആഗ്രഹിക്കുമ്പോഴൊക്കെ പ്രാർത്ഥിക്കാൻ സാധിക്കുന്ന, പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ദൈവം ഇടപെടുന്ന, ദൈവം സ്വന്തമാക്കുന്ന മറ്റേതൊരു ജനതയാണുള്ളത്? ആഗ്രഹിക്കുമ്പോഴൊക്കെ അവൻ സ്നേഹം നമ്മളിലേക്ക് ഒഴുക്കുക. ദൈവമക്കളെ, ബാക്കിയെല്ലാത്തിനും സീസൺ ഉണ്ട്, ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് സീസൺ ഇല്ലല്ലോ. മഴക്കാലത്തെ മഴ പെയ്യത്തുള്ളൂ, വേനൽക്കാലത്ത് കൊടും വേനലായിരിക്കും. പക്ഷെ ഒരു വിശ്വാസിക്ക് അവൻ ആഗ്രഹിക്കുമ്പോഴൊക്കെ അത് ദൈവത്തിൻ്റെ സീസണായി മാറുകയാണ്, കർത്താവിൻ്റെ സീസൺ. ഇന്ന് കർത്താവിൻ്റെ സീസണാ മക്കളെ. കർത്താവിൻ്റെ മഴ, കർത്താവിൻ്റെ കാരുണ്യം, കർത്താവിൻ്റെ പ്രകാശം മക്കളുടെ മേൽ ചൊരിയുന്ന ദിവസം ആഗ്രഹിച്ച് ഈ ഞായറാഴ്ച ദൈവത്തിൻ്റെ ഒരു വലിയ കരുണ മക്കളുടെ മേൽ ഉണ്ടാവട്ടെ. ദൈവം ഒരു പുതിയ കാര്യം ചെയ്യട്ടെ, ഒരു അത്ഭുത വിടുതൽ നൽകട്ടെ. ഈ സെപ്റ്റംബർ മാസം എത്ര വലിയ പരിപാലനയോടെ കർത്താവ് നമ്മളെ കൊണ്ടു നടക്കുക. ചിന്തിച്ചാലും ആലോചിച്ചാലും ധ്യാനിച്ചാലും ഒന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ അത്ര വലിയ കാരുണ്യം കുഞ്ഞെ, നിന്നെ സർപ്രൈസ് ചെയ്യിക്കുന്ന, നിന്നെ വിസ്മയിപ്പിക്കുന്ന ഒരു കാരുണ്യം. ആഗ്രഹിക്കും മക്കളെ, ജീവിതം ദൈവകരങ്ങളിലേക്ക് വിശ്വാസത്തോട് കൊടുത്തു. കൈ പിൻവലിക്കാത്തൊരു ദൈവമാ, കൈനീട്ടി അനുഗ്രഹിക്കുന്നൊരു ദൈവമാ, നമ്മളിൽ നിറയാൻ ആഗ്രഹിക്കുന്നൊരു ദൈവമാ, എന്തോരം തന്നാലും മതി വരാത്തൊരു ദൈവമാ. നമ്മളൊക്കെ കൊടുക്കാൻ മടിയുള്ളവരാ, പക്ഷെ കൊടുത്താലും കൊടുത്താലും മതി വരാത്ത, മടി കൊടുക്കാൻ മടിയില്ലാത്ത, മുഴുവൻ തന്നിട്ട് ഇനിയും തരാൻ ഒരുക്കുക, ശരീരവും രക്തവും തന്നിട്ട് പിന്നെ ആത്മാവിനെ കൂടെ തരിക. ഇങ്ങനെ ഒരു ദൈവം എൻ്റെ ദൈവമേ, ദൈവകരങ്ങളിലേക്ക് ജീവിതം കൊടുത്തേ. ദൈവത്തിൻ്റെ കരുണയുണ്ടാകട്ടെ ഈ സമയത്ത്. നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ജീവിതങ്ങൾ വിട്ടുകൊടുക്കുക, തീരുമാനങ്ങൾ ദൈവം എടുക്കട്ടെ. ആവശ്യമില്ലാത്ത തീരുമാനങ്ങൾ നിങ്ങൾ എടുക്കല്ലേ, ആവശ്യമില്ലാത്ത വാശിപിടുത്തം വേണ്ട, ആവശ്യമില്ലാത്ത ബലം പിടുത്തം വേണ്ട, വിട്ടുകൊടുക്ക്, ദൈവം തീരുമാനിക്കട്ടെ. ദൈവം ആഗ്രഹിക്കുന്ന സംസാരിക്ക്, നീ ഉറപ്പിച്ചു വെച്ചേക്കുന്ന സംസാരിക്കല്ലേ.
പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കട്ടെ ജീവിതങ്ങളിലേക്ക്. എളിമയോടെ എളിമയോടെ പ്രാർത്ഥിക്കാം. സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാ. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ വലിയ പിഴ ആകയാ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോട് എല്ലാ മലാക്കമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാകട്ടെ.
സകലത്തിൻ്റെയും സൃഷ്ടാവും നിയന്താവുമായ ദൈവമേ, ഞങ്ങളെ കടാക്ഷിക്കുകയും അങ്ങേ കാരുണ്യത്തിൻ്റെ ഫലം ഞങ്ങൾ അനുഭവിച്ച് പൂർണ്ണഹൃദയത്തോടെ അങ്ങേ ശുശ്രൂഷിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. അങ്ങയോട് കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് ദൈവമായ കർത്താവ് എൻ്റെ കാതുകൾ തുറന്നു, ഞാൻ എതിർക്കുകയോ പിന്മാറുകയോ ചെയ്തില്ല. അടിച്ചവർക്ക് പുറവും താടിമീശ പറിച്ചവർക്ക് കവിളുകളും ഞാൻ കാണിച്ചു കൊടുത്തു. നിന്ദയിൽ നിന്നും തുപ്പലിൽ നിന്നും ഞാൻ മുഖം തിരിച്ചില്ല. ദൈവമായ കർത്താവ് എന്നെ സഹായിക്കുന്നതിനാൽ ഞാൻ പതറുകയില്ല. ഞാൻ എൻ്റെ മുഖം ശിലാതുല്യമാക്കി, എനിക്ക് ലജ്ജിക്കേണ്ടി വരികയില്ലെന്ന് ഞാൻ അറിയുന്നു. എനിക്ക് നീതി നടത്തി തരുന്നവൻ എൻ്റെ അടുത്തുണ്ട്. ആരുണ്ട് എന്നോട് മത്സരിക്കാൻ? നമുക്ക് നേരിടാം. ആരാണ് എൻ്റെ എതിരാളി? അവൻ അടുത്തു വരട്ടെ. ദൈവമായ കർത്താവ് എന്നെ സഹായിക്കുന്നു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ഞാൻ ജീവിക്കുന്നവരുടെ നാട്ടിൽ കർത്താവിൻ്റെ മുമ്പിൽ വ്യാപരിക്കും. ഞാൻ ജീവിക്കുന്നവരുടെ നാട്ടിൽ കർത്താവിൻ്റെ മുൻപിൽ വ്യാപരിക്കും. ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നു. എൻ്റെ പ്രാർത്ഥനയുടെ സ്വരം അവിടുന്ന് ശ്രവിച്ചു, അവിടുന്ന് എനിക്ക് ചെവി ചായച്ചു തന്നു. ഞാൻ ജീവിതകാലം മുഴുവൻ അവിടുത്തെ വിളിച്ചപേക്ഷിക്കും. ഞാൻ ജീവിക്കുന്നവരുടെ നാട്ടിൽ കർത്താവിൻ്റെ മുമ്പിൽ വ്യാപരിക്കും. ഞാൻ ജീവിക്കുന്നവരുടെ നാട്ടിൽ കർത്താവിൻ്റെ മുമ്പിൽ വ്യാപരിക്കും. മരണക്കെണി എന്നെ വലയം ചെയ്തു, പാതാളപാശങ്ങൾ എന്നെ ചുറ്റി, ദുരിതവും തീവ്രവേദനയും എന്നെ ഗ്രസിക്കുന്നു. ഞാൻ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിച്ചു, കർത്താവെ ഞാൻ യാചിക്കുന്നു, എൻ്റെ ജീവൻ രക്ഷിക്കണമേ. ഞാൻ ജീവിക്കുന്നവരുടെ നാട്ടിൽ കർത്താവിൻ്റെ മുമ്പിൽ വ്യാപരിക്കും. ഞാൻ ജീവിക്കുന്നവരുടെ നാട്ടിൽ കർത്താവിൻ്റെ മുമ്പിൽ വ്യാപരിക്കും. കർത്താവ് കരുണാമയനും നീതിമാനുമാണ്, നമ്മുടെ ദൈവം കൃപാലുവാണ്. എളിയവരെ കർത്താവ് പരിപാലിക്കുന്നു, ഞാൻ നിലം പറ്റിയപ്പോൾ അവിടുന്ന് എന്നെ രക്ഷിച്ചു. ഞാൻ ജീവിക്കുന്നവരുടെ നാട്ടിൽ കർത്താവിൻ്റെ മുമ്പിൽ വ്യാപരിക്കും. ഞാൻ ജീവിക്കുന്നവരുടെ നാട്ടിൽ കർത്താവിൻ്റെ മുമ്പിൽ വ്യാപരിക്കും. അവിടുന്ന് എൻ്റെ പ്രാണൻ മരണത്തിൽ നിന്നും, ദൃഷ്ടികൾ കണ്ണീരിൽ നിന്നും, കാലുകൾ ഇടർച്ചയിൽ നിന്നും മോചിപ്പിച്ചിരിക്കുന്നു. ഞാൻ ജീവിക്കുന്നവരുടെ നാട്ടിൽ കർത്താവിൻ്റെ മുമ്പിൽ വ്യാപരിക്കും. ഞാൻ ജീവിക്കുന്നവരുടെ നാട്ടിൽ കർത്താവിൻ്റെ മുമ്പിൽ വ്യാപരിക്കും. ഞാൻ ജീവിക്കുന്നവരുടെ നാട്ടിൽ കർത്താവിൻ്റെ മുമ്പിൽ വ്യാപരിക്കും. വിശുദ്ധ യാക്കോബ് എഴുതിയ ലേഖനത്തിൽ നിന്ന്. എൻ്റെ സഹോദരരെ, വിശ്വാസമുണ്ടെന്ന് പറയുകയും പ്രവൃത്തി ഇല്ലാതിരിക്കുകയും ചെയ്യുന്നവന് എന്ത് മേന്മയാണുള്ളത്? ഈ വിശ്വാസത്തിന് അവനെ രക്ഷിക്കാൻ കഴിയുമോ? ഒരു സഹോദരന് സഹോദരിയോ ആവശ്യത്തിന് വസ്ത്രമോ ഭക്ഷണമോ ഇല്ലാതെ കഴിയുമ്പോൾ നിങ്ങളിൽ ആരെങ്കിലും ശരീരത്തിന് ആവശ്യമായത് അവർക്ക് കൊടുക്കാതെ സമാധാനത്തിൽ പോവുക, തീ കായുക, വിശപ്പടക്കുക എന്നൊക്കെ അവരോട് പറയുന്നെങ്കിൽ അതുകൊണ്ട് എന്ത് പ്രയോജനം? പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജീവമാണ്. എന്നാൽ ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞേക്കാം, നിനക്ക് വിശ്വാസമുണ്ട്, എനിക്ക് പ്രവൃത്തികളുമുണ്ട്. പ്രവൃത്തികൾ കൂടാതെയുള്ള നിന്റെ വിശ്വാസം എന്നെ കാണിക്കുക, ഞാൻ എൻ്റെ പ്രവൃത്തികൾ വഴി എൻ്റെ വിശ്വാസം നിന്നെ കാണിക്കാം. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ.
എനിക്ക് ഇടയാകാതിരിക്കട്ടെ. മർക്കോസിന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശുവും ശിഷ്യന്മാരും കേസറിയ ഫിലിപ്പിയിലെ ഗ്രാമങ്ങളിലേക്ക് പുറപ്പെട്ടു. വഴിമധ്യേ അവൻ ശിഷ്യന്മാരോട് ചോദിച്ചു, ഞാൻ ആരെന്നാണ് ആളുകൾ പറയുന്നത്? അവർ പറഞ്ഞു, ചിലർ സ്നാപക യോഹന്നാനെന്നും മറ്റു ചിലർ ഏലിയ എന്നും വേറെ ചിലർ പ്രവാചകന്മാരിൽ ഒരുവനെന്നും പറയുന്നു. അവൻ ചോദിച്ചു, എന്നാൽ ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? പത്രോസ് മറുപടി പറഞ്ഞു, നീ ക്രിസ്തുവാണ്. തന്നെക്കുറിച്ച് ആരോടും പറയരുതെന്ന് അവൻ അവരോട് കൽപ്പിച്ചു. മനുഷ്യപുത്രൻ വളരെയേറെ സഹിക്കുകയും ജനപ്രമാണികൾ, പ്രധാന പുരോഹിതന്മാർ, നിയമജ്ഞർ എന്നിവരാൽ തിരസ്കരിക്കപ്പെടുകയും വധിക്കപ്പെടുകയും 3 ദിവസങ്ങൾക്ക് ശേഷം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നുവെന്ന് അവൻ അവരെ പഠിപ്പിക്കാൻ തുടങ്ങി. അവൻ ഇക്കാര്യം തുറന്നു പറഞ്ഞു. അപ്പോൾ പത്രോസ് അവനെ മാറ്റി നിർത്തിക്കൊണ്ട് തടസ്സം പറയാൻ തുടങ്ങി. യേശു പിന്തിരിഞ്ഞു നോക്കിയപ്പോൾ മറ്റു ശിഷ്യന്മാർ നിൽക്കുന്നത് കണ്ട് പത്രോസിനെ ശാസിച്ചുകൊണ്ട് പറഞ്ഞു, സാത്താനേ, നീ എൻ്റെ മുമ്പിൽ നിന്ന് പോകൂ. നിന്റെ ചിന്ത ദൈവികമല്ല, മാനുഷികമാണ്. അവൻ ശിഷ്യന്മാരോടൊപ്പം ജനക്കൂട്ടത്തെയും തൻ്റെ അടുക്കലേക്ക് വിളിച്ചിരുത്തി അവരോട് പറഞ്ഞു, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. സ്വന്തം ജീവൻ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും. ആരെങ്കിലും എനിക്ക് വേണ്ടിയോ സുവിശേഷത്തിന് വേണ്ടിയോ സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തിയാൽ അവൻ അതിനെ രക്ഷിക്കും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതി. സുവിശേഷം. മിശിഹായിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, അടുത്ത നാളുകളിൽ ഞാൻ കണ്ടുമുട്ടിയ ഒരു യുവാവ്, സാമ്പത്തികമായിട്ട് നല്ല ഉന്നമന അവസ്ഥയിലേക്ക് നിന്ന ഒരു വ്യക്തിയായിരുന്നു. ജീവിതത്തിൽ ചില പ്രതിസന്ധികൾ ദൈവത്തിലേക്ക് വന്നു. ഈ മകനോട് കഴിഞ്ഞ ദിവസം പറയും, എന്നു വെച്ചോ ഭൗതികമായിട്ട് നോക്കിയാൽ എനിക്കൊന്നുമില്ല, എൻ്റെ ഉണ്ടായിരുന്ന എല്ലാം വലിയ പ്രശ്നങ്ങളിലേക്ക് പോയിരിക്കുക. പക്ഷെ ഞാൻ അച്ഛനോട് ഒരു കാര്യം പറയാം, മനസ്സിൽ ഇന്ന് ഞാൻ അനുഭവിക്കുന്ന ഒരു സന്തോഷം, കുരിശ് വരച്ച് കിടന്നാൽ ഞാൻ ഉറങ്ങു വെച്ചോ, എൻ്റെ മനസ്സിനെ ഭാരപ്പെടുത്തുന്ന ഒരു കാര്യമൊന്നുമില്ല, എല്ലാം ഓക്കെയാണെന്നും ഞാൻ പറയുന്നില്ല. ഒരുപക്ഷെ ഒരിക്കലും ഇല്ലാത്ത രീതിയിൽ എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ പ്രതിസന്ധികളുണ്ട്. എന്നെ എനിക്ക് ഭാരമായി തീരാവുന്ന കാര്യങ്ങളുണ്ട്, പക്ഷെ അതൊന്നും എൻ്റെ ഉള്ളിലോട്ട് പ്രവേശിക്കുന്നില്ല. ചോ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ആണ്ടുവട്ടത്തിലെ 24-ാം ഞായറാഴ്ച വചനം വായിക്കുമ്പോൾ നിന്റെ ഉള്ളിലേക്ക് ഇതൊക്കെ പ്രവേശിക്കുന്നുണ്ടോ? വല്ലാതെ നിരാശപ്പെടുന്ന മനുഷ്യരെയൊക്കെ കണ്ടിട്ടുണ്ട്. ആത്മഹത്യ എമ്പോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്ന് നിൽക്കുന്ന കുറച്ചധികം മനുഷ്യരെ ഞാൻ കണ്ടിട്ടുണ്ട്. ദൈവമക്കളെ, വെളിയിൽ നിൽക്കേണ്ട ദുഃഖങ്ങളൊക്കെ മനസ്സിലേക്ക് എടുത്തു വെക്കാറില്ലേ? വെളിയിലേക്ക് തെറിപ്പിച്ച് കളയേണ്ട, വലിച്ചെറിഞ്ഞ് കളയേണ്ട ദുഃഖങ്ങളും പ്രതിസന്ധികളും ഒക്കെ നമ്മളെ വല്ലാതെ ഭാരപ്പെടുത്താറില്ലേ? ഇന്നത്തെ തിരുവചനങ്ങൾ എത്ര മണിക്കൂറെന്ന് വേണേലും പ്രസംഗിക്കാവുന്ന ഒരു തിരുവചന ഭാഗമാണ്. അവിടെ ഞാൻ വളരെ ചുരുക്കി പറയാനായിട്ട് ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള സഗനദാസന്റെ കീർത്തനമാണ് നമ്മൾ വായിച്ചു കേൾക്കുന്നത്. 3-ാമത്തെ സഗനകീർത്തനം ഇന്ന് വായിച്ചു കേൾക്കുന്നത്. തിരുവചനം നമുക്ക് കേൾക്കാം. ഞാൻ
ദൈവമായ കർത്താവ് എൻ്റെ കാതുകൾ തുറന്നു, ഞാൻ എതിർക്കുകയോ പിന്മാറുകയോ ചെയ്തില്ല. ഞാൻ എതിർക്കുകയോ പിന്മാറുകയോ ചെയ്തില്ല. അടിച്ചവർക്ക് പുറവും താടിമീശ പറിച്ചവർക്ക് കവിളും ഞാൻ കാണിച്ചു കൊടുത്തു. ഇതെന്തൊരു മനുഷ്യനാ, ഇതെന്തൊരു മനുഷ്യനാണിത്? അടിച്ചവർക്ക് പുറവും താടിമീശ വലിച്ചു പറിക്കുന്നവർക്ക് കവിളുകളും കാണിച്ചു കൊടുക്കുന്ന മനുഷ്യൻ. നിന്ദയിൽ നിന്നും തുപ്പലിൽ നിന്നും മുഖം കാക്കച്ചു തുപ്പിക്കൊണ്ടിരിക്കുക, സന്തോഷത്തോടെ അതിലെ ഏറ്റുവാങ്ങുന്ന ഒരു മനുഷ്യൻ. ദൈവമക്കളെ, ഇവനെന്തോ ഒരു പ്രത്യേകതയുള്ളവനാ. അടിക്കുമ്പം മുഖം മാറ്റി കൊടുക്കേണ്ടതിന് പകരം വീണ്ടും മുഖം തിരിച്ചു വെച്ചു കൊടുക്കുക. താടിമീശ വലിച്ചു പറിക്കുമ്പം മുഖം മാറ്റേണ്ടതിന് പകരം അല്പം കൂടെ അടുപ്പിച്ചു വെച്ചു കൊടുക്കുക. ഇവനെന്തോ ഒരു വ്യത്യാസമുള്ള ഒരുത്തനാണല്ലോ. ജീവിതത്തിലെ സങ്കടങ്ങളിലേക്ക് തലയിട്ട് കൊടുക്കുന്ന ഒരു മനുഷ്യൻ, പ്രതിസന്ധികളിൽ നിന്ന് ഓടിയൊളിക്കാത്തൊരു മനുഷ്യൻ. തിരുവചനം പറയുക, ദൈവമായ കർത്താവ് എന്നെ സഹായിക്കുന്നതിനാൽ ഞാൻ പതുകുകയില്ല. കല്ലുപോലെ ഞാൻ എൻ്റെ മുഖം ശിലാതുല്യമാക്കി. നീ തുപ്പിയാലും നീ അടിച്ചാലും എനിക്ക് ഏൽക്കുന്നില്ല. ദൈവമക്കളെ, ദൈവവിശ്വാസം നമ്മളെ എത്തിക്കേണ്ട ഒരു ദൈവ അനുഭവമായത്. ഏത് കൊടുങ്കാറ്റ് വീശിയാലും എൻ്റെ വിളക്ക് കെട്ടുപോവില്ല. വിശ്വാസം എന്ന വിളക്ക്, ദൈവഭക്തി എന്ന വിളക്ക്, ദൈവസ്നേഹം എന്ന വിളക്ക്, എന്തൊരു ഭാഗ്യവും മക്കളെ ഇത്. നീ ഏത് വലിയ കൂടം കൊണ്ടടിച്ചാലും ഈ കല്ല് പൊട്ടില്ല. അടുത്ത വാക്യം നോക്കിക്കേ, ആരുണ്ട് എന്നോട് മത്സരിക്കുക? തൻ്റെ ഇടോണ്ട് വാ, തൻ്റെ ഇടം പറയുക, അടിക്കണം, വാട അടിച്ച്, നീ വന്ന് അടിക്ക്, നീ വന്ന് തുപ്പ്, വെല്ലുവിളിച്ച് നിൽക്കുക മക്കളെ. വാക്കിൽ വാക്കിൽ രണ്ടാമത് യാക്കോബിന്റെ ലേഖനത്തിൽ പറയല്ലേ, വാക്കിലെ വിശ്വാസമൊന്നുമല്ല. തീക്കകത്തേക്ക് എടുത്തിട്ട് കഴിയുമ്പം തീക്കകത്ത് കിടന്ന് നൃത്തം ചെയ്ത് ഹല്ലേലുയ്യ പാടുന്ന വിശ്വാസം. എന്റെ പൊന്നു മക്കളെ, തമ്പുരാൻ കർത്തം ഇതിനാ, ഇതാ ഒരു വിശ്വാസിയുടെ പ്രത്യേകത. രക്തസാക്ഷികളുടെ ഒക്കെ തിരുനാള് നമ്മൾ ആഘോഷിക്കുന്നവരല്ലേ, തിരുനാളുകളൊക്കെ ഉണ്ട് നമുക്ക്. പക്ഷേ ഒരു തുള്ളി രക്തം കണ്ടാ നമ്മൾ തലയുറ്റി വീഴും. രക്തസാക്ഷികളെ ചുവപ്പുടുപ്പൊക്കെ ഇട്ടുകൊണ്ട് കുമാനയല്ലോ, അതൊക്കെ ശരിയാ. ഒരുത്തനൊരു വാക്ക് പറഞ്ഞാൽ പോരെ, നമ്മൾ തളർന്നു കഴിഞ്ഞു. ഒരാളെന്ന് വിരൽ ചൂണ്ടിയാ പോരെ, ഒരാളെന്ന് വിമർശിച്ചാ പോരെ, നമ്മൾ തീർന്നു അവിടെ. നോക്കിക്കേ, ഇതാ ഈ സഹനദാസൻ, ഈ ദൈവപുരുഷൻ എന്ന് പറയാ, ആരുണ്ട് എന്നോട് മത്സരിക്കാൻ? വാ, വെല്ലുവിളിക്കുക. ദൈവമക്കളെ, ജീവിതത്തിന്റെ കരുത്ത് ഇതല്ലേ മക്കളെ? ജീവിതത്തിന്റെ കരുത്ത് വെളിയിലല്ല മക്കളെ, ജീവിതത്തിലെ സമ്പത്ത് ഉള്ളിലാ. ജീവിതത്തിലെ സമ്പത്ത് എന്തുമാത്രം പരാതിയും പരിഭവുമായിട്ട് ജീവിക്കുന്നവരാ നമ്മളൊക്കെ അല്ലേ? എന്തേ ഉള്ളി വെളിച്ച പോലെ ഇരിക്കും. നീ പറയുന്ന വിഷയം വലിയ കാര്യമായിട്ട്, നീ പറയുന്ന കാര്യത്തിന് ഒരു ഉള്ളിത്തൊലിയുടെ വില പോലുമില്ല കുഞ്ഞേ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്തിനാ ഇനി കുമാനയ്ക്കൊക്കെ പങ്കെടുക്കുന്നേ? എന്തിനാ നമ്മൾ ഈ വചനം വായിക്കുന്നേ? എന്തിനാ ഈ ദിവ്യകാന്യം സ്വീകരിക്കുന്നത്? അവനെ തിരിച്ചും മറിച്ചുവിട്ടടിച്ചു. സഭാപിതാക്കന്മാർ പറയുന്നുണ്ട്, അവൻ ഉച്ചി മുതൽ ഉള്ളങ്കാല് വരെ അവൻ ഒരു വ്രണമായി മാറി. എന്നിട്ടും അവൻ പറഞ്ഞത് ഇങ്ങനെയാ, പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എന്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. ക്രിസ്തു നിനക്ക് ആരാധിക്കാനുള്ളൊരു ദൈവമല്ല മൈതല്ലേ, നിനക്കായിത്തീരാനുള്ളൊരു ദൈവാനുഭവമാ ക്രിസ്തു. നമുക്ക് കൈ കൊണ്ട് നടക്കാനുള്ളൊരു വസ്തുവായിട്ട് കുരിശുരൂപം മാറുക, ഇത് നീ ആയിത്തീരാനുള്ള അനുഭവമാ, നിന്റെ മഹത്വത്തിന്റെ ചിഹ്നമാ. എന്നെ അവര് കൊല്ലും, അവരെന്നെ പിടികൂടും, അവരെന്നെ കൊല്ലും. ഈശോ പറഞ്ഞില്ലേ? എപ്പോഴാ പറഞ്ഞേ? പത്രോസ് പറഞ്ഞു, നീ ക്രിസ്തുവാണ്. ക്രിസ്തു പറയുക, ക്രിസ്തുവാകുന്നത് എങ്ങനെയാന്ന്? ക്രിസ്തുവാകുന്നത് നോക്കിക്കേ, മനുഷ്യപുത്രൻ തിരസ്കരിക്കപ്പെടുകയും വളരെയേറെ സഹിക്കണം. ഒരു വയറ്റുവേദന വന്ന് നമ്മുടെ പരിപാടി തീർന്നു. ഈ പറയുന്ന എന്റെ കാര്യം കൂടി ഈ പറഞ്ഞുകൊണ്ടിരിക്കണേ. എന്ത് സഹനോ മക്കളെ, നമ്മൾ പറയും വലിയ വീമ്പിളക്കാ കൊണ്ട് ഞാൻ സഹിച്ചു. എന്ത് നീ സഹിച്ചത് പറ?
ചെന്താരുതന്റെ സഹനം ക്രിസ്തുവിന്റെ സഹനത്തിൽ നിന്ന് അതിനേക്കാൾ എന്തുമാത്രം കൂടുതൽ നീ സഹിച്ചിട്ടുണ്ട്. ദൈവമക്കളെ, വിശ്വാസികൾ തളർന്നു പോവില്ല. അവൻ വളരെ വെറുതെ സഹിക്കില്ല. ഒരു വിശ്വാസി ആകണമെങ്കിൽ, എന്റെ പ്രിയപ്പെട്ടവര്, എന്റെ ജീവിതത്തിൽ അത്ര വലിയ സഹനങ്ങളൊന്നും വന്നിട്ടില്ല. ഒന്ന് രണ്ട് മരണ ദുഃഖങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ അതുമൊക്കെ മായിച്ചു കളയുന്ന ദൈവത്തിലെ സ്നേഹം അതിന്റെ മുകളിൽ നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതിനപ്പുറത്തൊരു സഹനം പലതവണ പറഞ്ഞു വീണ്ടും മനസ്സിലോട്ട് വരിക. കഴിഞ്ഞ ദിവസം മരിക്കാൻ വേണ്ടി ഒരുങ്ങുന്ന ഒരു അമ്മയെ കുമ്പസാരിപ്പിക്കാൻ പോയി. ദൈവമകളെ, കിടക്കാൻ വേണ്ടി കൊതിക്കുക, കിടക്കാൻ പറ്റില്ല. ശ്വാസകോശത്തിൽ ക്യാൻസർ, നട്ടെല്ലിൽ ക്യാൻസർ, ശരീരം മുഴുവൻ ഒരു വേദന. നമുക്ക് തലവേദനയുണ്ട്, നമുക്ക് പല്ലുവേദനയുണ്ട്, നമുക്ക് വയറ്റ് വേദനയുണ്ട്, നമുക്ക് കാലുവേദനയുണ്ട്. ശരീരം മുഴുവൻ വേദന, ശരീരം മുഴുവൻ വേദന. ചിരിച്ചുകൊണ്ടിരിക്കുക, ചിരിച്ചുകൊണ്ടിരിക്കുക. ഞാൻ എക്സാജറേറ്റ് ചെയ്യുമല്ല മക്കളെ, ചിരിച്ചുകൊണ്ടിരിക്കുക. അമ്മ പറയെന്നോട് ഒരുക്കുക ഈശോ എന്നെ. ദൈവമക്കളെ, വിശുദ്ധരെയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതാ മക്കളെ വിശുദ്ധ. പ്രസംഗിച്ചോണ്ടൊന്നും ഞാൻ വിശുദ്ധനൊന്നും ആവില്ല. സ്വർണം മുലയിലെന്ന പോലെ. എന്റെ കുഞ്ഞ്, നീ അറിഞ്ഞു ഇത്? പ്രസംഗിക്കാൻ എളുപ്പമാ. ഒരു തട്ട് കിട്ടുമ്പോ ചെറുതായിട്ട് ഒരു തൊലി പോയി കഴിയുമ്പോ നമ്മുടെ പ്രശ്നം മാറുകയല്ലേ. അവർ വളരെയേറെ സഹി തിരസ്കരിക്കപ്പെടാം. വീട്ടുകാർ ഇറങ്ങിപ്പോടാന്ന് പറഞ്ഞാലോ. കഴിഞ്ഞ ദിവസം ഒരു 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 അപ്പം വന്നു ഇവിടെ, അമ്മയും മക്കളും കൂടെ പോയി ഇറങ്ങിപ്പോകാൻ, അമ്മയും മക്കളും കൂടെ പോയി ഇറങ്ങിപ്പോകാൻ. തിരസ്കരിക്കപ്പെടുന്നു, വധിക്കപ്പെടും. ചുടുവെക്കുക അങ്ങോട്ട് കർത്താവ്. പക്ഷേ മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം ഉയർത്തെഴുന്നേൽക്കും. മക്കളെ, ജീവിതത്തിലെ ജീവിതത്തിൻ്റെ ഒരു രഹസ്യം മക്കളെ, നീ ഒരു ദൈവ പൈതലാണെങ്കിൽ, നീ ദൈവ വഴിയിലൂടെ നടക്കുന്ന പൈതലാണെങ്കിൽ, നിന്റെ മുഖത്തെ പ്രകാശം കെടുത്തിക്കളയാൻ ആർക്കും പറ്റില്ല പൈതലെ. കാരണം ഇത് വെളിയിൽ നിന്ന് വരുന്നതല്ല, ഇത് ഉള്ളിൽ നിന്ന് കത്തുന്ന വിളക്കാ. വെളിയിൽ വച്ചിരിക്കുന്ന വിളക്കുകളൊക്കെ കെട്ടുപോകും, ഉള്ളിൽ കത്തി നിൽക്കുന്ന വിളക്കൊരിക്കലും കെടില്ല, കെടുത്താൻ പറ്റില്ല. കെടുത്തണമെങ്കിൽ നീ വിചാരിക്കണം. സങ്കീർത്തനം വളരെ മനോഹരമാണ്. എനിക്ക് സമയക്കുറവാ. 116 വായിക്കാൻ പറ്റുമെന്ന് വായിച്ചു. ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നു, എൻ്റെ പ്രാർത്ഥനയുടെ സ്വരം അവിടുന്ന് ശ്രവിച്ചു, അവിടുന്ന് എനിക്ക് ചെവി ചായച്ചു തന്നു. അടുത്ത വാക്യം എനിക്ക് പിടികിട്ടാത്തത്, എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ വിളിച്ചപേക്ഷിക്കുക. എന്തേ കേട്ടില്ല ദൈവം? വിളിച്ചപ്പോ കേട്ടെങ്കിൽ പിന്നെ ജീവിതകാലം മുഴുവൻ വിളിക്കേണ്ട കാര്യമുള്ളൂ. വിളിച്ചിട്ട് കേട്ടില്ല ദൈവം. ഈ പാപത്താൻ ദൈവത്തിന്റെ പുറകെ വാലുവാട്ടി നടക്കുക. ദൈവം മൈൻഡ് ചെയ്തില്ല. കേക്കണോ നീ ബാക്കി? മരണക്കെണി എന്നെ വലയം ചെയ്തു. ആശുപത്രി ചെന്നപ്പോ ഡോക്ടർ പറഞ്ഞ ക്യാൻസർ ആണെന്ന് പൊക്കോളാൻ പറഞ്ഞു. ആശുപത്രി ചെന്നപ്പോ ഡോക്ടർ പറഞ്ഞ ക്യാൻസർ ആണെന്ന്. എന്നെ ഇവിടെ വിമലേരി കത്തിയിട്ടില്ല ഈ വിളക്ക്. ഈ നിലവിളക്കിൻ്റെ ഒരു കഥയുണ്ട്. ഒരു സഹോദരിക്ക് ക്യാൻസർ, ഒന്നും ചെയ്യാനില്ലെന്ന് ഡോക്ടർ പറഞ്ഞു വിട്ടു. അമേരിക്കയിൽ നാട്ടിൽ വന്ന എല്ലാരെയും കണ്ടിട്ട് തിരിച്ച് മരിക്കാൻ വേണ്ടി പോകാൻ വന്നിരുന്നതാ. ഈ നിലവിളക്ക് അവർ വാങ്ങിച്ചു വെച്ചതാ. അവരിവിടെ ഇരുന്നു, ഈ പള്ളിയുടെ മുമ്പിലിരുന്നു. അവർ നോക്കുമ്പം പരിശുദ്ധ വിമലഗിരി മാതാവ് ഇറങ്ങി വന്നവരുടെ മുമ്പിൽ നിൽക്കുക, കൈ ഇങ്ങനെ നീട്ടിപ്പിടിച്ചിരിക്കുക. ഒരു എനിക്കറിയില്ല, 10-20 വർഷങ്ങളായി കാണും. മാതാവ് ഇങ്ങനെ കൈ നീട്ടിപ്പിടിച്ചിരുന്ന, ആ മാതാവിന്റെ കയ്യിൽ നിന്ന് ചോര ഇങ്ങനെ വീണുകൊണ്ടിരിക്കുക. ഇവർക്ക് കിട്ടിയ ദർശനമായി, നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് വിശ്വസിച്ചാൽ മതി. ഇതിവരുടെ കയ്യിലേക്ക്, ഇവരിങ്ങനെ കൈ നീട്ടിപ്പിടി, ആ കയ്യിലേക്ക് ചോര വീണുകൊണ്ടിരിക്കുക. ബ്ലഡ് ക്യാൻസർ എന്ന രോഗമായിട്ട് നാട്ടുകാരെയും വീട്ടുകാരെയും കണ്ട് തിരിച്ചുപോയി മരിക്കാൻ വന്ന ആ സ്ത്രീ തിരിച്ച് അമേരിക്കയിൽ ചെന്ന് വീണ്ടും പരിശോധന നടക്കുമ്പോ അവരുടെ ശരീരത്തില് ഒരു തുള്ളി ക്യാൻസർ ഇല്ല. നന്ദി സൂചകമായിട്ട് അന്ന് വാങ്ങിച്ചു വെച്ചിരിക്കുന്നതാണ് ഈ നിലവിളക്ക്. ദൈവമുള്ളവന് ദൈവമുണ്ട് മക്കളെ, ദൈവം ഇല്ലാത്തവന് ദൈവം ഇല്ല. ഇത്രയേ ഉള്ളൂ.
ദൈവം ഉള്ളവന് ദൈവമുണ്ട്, ദൈവം ഇല്ലാത്തവന് ദൈവം ഇത്രയേ ഉള്ളൂ. ഞാൻ ഈ നിന്ന് കുർബാന ചൊല്ലുന്ന ഈ ആലയം എട്ട് നോമ്പിന്റെ ദിവസങ്ങളൊക്കെ കടന്നു പോകുമ്പോൾ ഞാൻ കണ്ട കാഴ്ചയ എന്നെ അത്ഭുതപ്പെടുത്തി. ചിലപ്പോ എന്റെ കണ്ണു നിറയും. ഹൈന്ദവ മക്കള്, ഹൈന്ദവ മക്കള് ഇപ്പോഴും വന്ന് ഈ കുർബാനയ്ക്ക് തൊട്ടു മുമ്പ് വന്നു ഒരു പെൺകുട്ടി, ശിവനന്ദയോ അങ്ങനെയാണ് കുട്ടിയുടെ പേര്. ദൈവ വൈദലേ, എനിക്കും നിനക്കും തോന്നാത്തൊരു വിശ്വാസം, എനിക്കും നിനക്കും ഇല്ലാത്തൊരു ഉറപ്പ്, എ സർട്ടനിറ്റി ആൻഡ് അഷ്വറൻസ് നമുക്കില്ല മക്കളെ. നിങ്ങൾ എന്നാ വചനം സമ്മതിക്കുന്നത്? നിങ്ങൾക്കില്ല. ഉണ്ടെങ്കിൽ ഇന്ന് ഇതിലൂടെ നിങ്ങൾ കുർബാന കാണത്തില്ല, വീട്ടിൽ പള്ളി പോവായിരുന്നു. ഇത്രയേ ഉള്ളൂ മക്കളെ, ഇത്രയേ ഉള്ളൂ. നിങ്ങൾ എന്നാ പറഞ്ഞാൽ ശരിയാ സമ്മതിക്കത്തില്ല. ദൈവ പൈതല ആലോചിച്ചു നോക്ക്, നിനക്ക് ക്രിസ്തുവിനെ തൊടണമെങ്കിൽ എന്ത് കോവിഡ് വന്നോട്ടെ, അതിനൊത്തിരി മനസ്സിലോട്ട് വരും. ഞാൻ വിടുക, നോക്കിക്കേ, മരണക്കിണി എന്നെ വലയം ചെയ്തു, പാതാളവാശങ്ങൾ എന്നെ കാലെ പിടിച്ച് താഴോട്ട് വലിച്ചുകൊണ്ടിരിക്കുക. പാതാളവാശം, ദുരിതവും തീവ്രവേദനയും എന്നെ പൊതിയുക. നോക്ക് നോക്ക്, ഞാൻ കർത്താവിനെ നാമം വിളിച്ചപേക്ഷിക്കുന്നു, കർത്താവെ ഞാൻ യാചിക്കുന്നു, എന്റെ ജീവൻ രക്ഷിക്കണേ. തൊട്ടു മുമ്പ് പറഞ്ഞ എന്നാ, ഞാൻ ദിവസം മുഴുവൻ വിളിച്ചുകൊണ്ടിരിക്കുക, അവനെ കേട്ടുകൊണ്ടിരിക്കുക, അതേ നിലവിളി കേട്ടുകൊണ്ടിരിക്കുക, അവൻ ഉത്തരം തരത്തില്ല. അത്രയ്ക്ക് വിശുദ്ധനാ നീ എങ്കില്, അത്രയ്ക്ക് പുണ്യാളനാ നീ എങ്കില്, നിന്റെ വിളി ദൈവം കേൾക്കത്തില്ല കുഞ്ഞെ. കാരണം നിന്റെ മാറ്റ് കൂട്ടണം ദൈവത്തിന്, നിന്റെ ശോഭ കൂട്ടണം ദൈവത്തിന്, നിന്റെ കരുത്ത് കൂട്ടണം ദൈവത്തിന്, നിന്നെ ഒരു പുണ്യാളനാക്കണം ദൈവത്തിന്. വേദനയുടെയും ദുഃഖത്തിന്റെയും ആഴങ്ങളൊക്കെ ദൈവം തള്ളിക്കളഞ്ഞതല്ല മക്കളെ, ചേർത്ത് പിടിക്കുന്നതാ, ചേർത്ത് പിടിക്കുന്നതാ. നോക്കിയേ, വായിക്കുന്നില്ല, 114 സങ്കീർത്തനം പറ്റുമെന്ന് വായിച്ചോ. അവിടുന്ന് എൻ്റെ പ്രാണൻ മരണത്തിൽ നിന്നും, ദൃഷ്ടികൾ കണ്ണീരിൽ നിന്നും, എൻ്റെ കണ്ണുകളെ കണ്ണീരിൽ നിന്നും, എൻ്റെ കാലുകളെ ഇടർച്ചയിൽ നിന്നും മോചിപ്പിച്ചിരിക്കുന്നു. അങ്ങോട്ട് വിശ്വസിക്കുക, അങ്ങോട്ട് വിശ്വസിക്കുക, നിനക്കത് കിട്ടിയിരിക്കും. ഇന്നലെ ഞാൻ പള്ളിക്ക് വെളിയിൽ നിൽക്കുമ്പോൾ ഒരു പെങ്കോച്ച്, ഒരു 7 വയസ്സ് കുട്ടിയ, അവളോടി വന്നതിനെ കെട്ടിപ്പിടിച്ചു. സത്യത്തെ എനിക്കിത് ആരാന്ന് പിടികിട്ടിയില്ല. ആരാണ്, കുറച്ച് പേര് നോക്കുന്നിപ്പുണ്ട്. എൻ്റെ അടുത്ത് അത്രയും ഫ്രീഡം കാണിച്ചുകൊണ്ട് കുഞ്ഞുകുട്ടി ഓടി വരണമെങ്കിൽ കണ്ടവരൊക്കെ വിചാരിച്ചു എൻ്റെ വീട്ടിലെ ഏതോ കുഞ്ഞുങ്ങളാണ് വരുന്നതെന്ന് വിചാരിച്ചു. ഇവൾ ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മ വന്നു. ഇത്രയേ ഉള്ളൂ, എൻ്റെ അരക്ക് താഴെ നിൽക്കത്തുള്ളൂ അവള്. ഞാൻ നോക്കി, നെറ്റിയിൽ ഭസ്മം പൂശിയിരിക്കുക, ഭസ്മം പൂശിയിരിക്കുക. ഒരു വർഷം മുമ്പ് അവളുടെ വല്യമ്മയും അവളുടെ അമ്മയും കൂടിയോ, അമ്മയുടെ അനിയത്തിയൊക്കെ കൂടി ഇവിടെ ഈ മുറ്റത്ത് നിന്നുകൊണ്ട് പറഞ്ഞു, ഈ കുട്ടി അച്ചോ മരിക്കാൻ കിടക്കുക, ആർസിസിയിൽ, തിരുവനന്തപുരം ആർസിസിൽ ബ്രെയിൻ ട്യൂമർ. ദൈവമക്കളെ, നിങ്ങൾക്കറിയോ, അപ്പൻ വിദേശത്തായിരുന്നു, സർജറിക്ക് വേണ്ടി നാട്ടിൽ വന്നു. അവനിങ്ങനെ ഈ കൊച്ചിനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കിടക്കുകയായിരുന്നു. അവർ വീഡിയോ കോള് പ്രാർത്ഥിക്കാൻ വേണ്ടി വിളിച്ചതാണ്. ഇന്നലെ എൻ്റെ അടുത്ത് ഓടി വന്നത് ആ ഭസ്മം പൂശിയ പെൺകുട്ടിയാണ്. അവള് വന്നു, അവള് പറഞ്ഞു ഞാൻ കുറച്ച് ദിവസമായി അമ്മയോട് പറയാം, എനിക്ക് അച്ഛനെ കാണണം. ദൈവമക്കളെ, ദൈവത്തെ കണ്ടിട്ടുണ്ടോ നിങ്ങള്? നിങ്ങൾ ദൈവത്തെ വിശ്വസിക്കണം. ഞാൻ സമ്മതിച്ചു. Have you ever seen your God? നിങ്ങളുടെ ദൈവത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ വ്യാപരിക്കത്തില്ല. ദൈവത്തെ കണ്ടിട്ടുണ്ടോ? ദൈവത്തെ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്? ഞാൻ സമ്മതിച്ചു, സമ്മതിച്ചു, വിശ്വസിക്കുന്നു. അവങ്ങൾ ആ പെങ്കൊച്ച് വന്ന്, അവള് വന്ന് അപ്പൊ എനിക്ക് പിടികിട്ടി കൊച്ചിനെ. അവൾ ഈ മാസ്കം കൊണ്ട് മാറ്റി, ഒരു 7 വയസ്സ് കാണും കുട്ടിക്ക്, അപ്പനും ഉണ്ട് അമ്മയും ഉണ്ട് കൂടെ. ദൈവമക്കളെ, ദൈവത്തെ കെട്ടിപ്പിടിക്കണം, ദൈവത്തെ ചുംബിക്കണം. പ്രവർത്തി കൂടാത്ത വിശ്വാസം, ഇറ്റ് ഷുഡ് ബി ഇൻ ആക്ഷൻ. വിശ്വാസം, വിശ്വാസം പകച്ച പോര മക്കളെ. അങ്ങോട്ട് തിരിയുമ്പോഴും ഇങ്ങോട്ട് തിരിയുമ്പോഴും, അത് ചെയ്യുമ്പോഴും ഇത് ചെയ്യുമ്പോഴും, അത് പറയുമ്പോഴും ഇത് പറയുമ്പോഴും ഒക്കെ ഇതിങ്ങനെ കത്തി നിൽക്കും. അവസാനിപ്പിക്കുക. യേശോ ശിഷ്യന്മാരോട് ചോദിച്ചു, ഞാൻ ആരെന്നാ?
നിങ്ങൾ പറയുന്നത്. ബാക്കിയൊക്കെ വിട്ടേരെ, നിങ്ങൾക്ക് എന്നാ പറയാനുണ്ട്? നീ ക്രിസ്തുവാ, നീ ദൈവത്തിൻ്റെ അയക്കപ്പെട്ടവനാ, നീ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായ. നമ്മുടെ വിശ്വാസം നമുക്ക് ഏറ്റുപറയാം, ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യവുമായ എല്ലാറ്റിൻ്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു, ഏക കർത്താവും ജാതനായ ഏക ദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്കും മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനുമായ യേശു ക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു, ദൈവത്തിൽ നിന്നുള്ള ദൈവവും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായി സത്തയിൽ ഏകനുമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ടു, മനുഷ്യനായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിറങ്ങി പരിശുദ്ധാത്മാവാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്നു. പോന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ട് വിശുദ്ധ ലിഖിതങ്ങൾ അനുസരിച്ച് മൂന്നാം ദിവസം ഉയർക്കുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിന്റെ വലതുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയുമില്ല. കർത്താവും ജീവനദാതാവും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടുമൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ വഴി സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പസ്തോലികമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏകജ്ഞാന സ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരുടെ ഉയർപ്പും വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയ സഹോദരങ്ങളെ, ജീവിക്കുന്ന തമ്പുരാന്റെ മുമ്പില് വിശ്വാസത്തോടെ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, ഞങ്ങളുടെ ഉള്ളങ്ങളിൽ വിശ്വാസത്തിന്റെ വിളക്ക് കൊളുത്തണമേ. അങ്ങയെ പിടിച്ചുകൊണ്ട്, അങ്ങയോട് ചേർന്ന് നിന്നുകൊണ്ട്, അങ്ങയിൽ വിശ്വസിച്ചുകൊണ്ട് ജീവിതത്തിന്റെ ഓരോ ചുവടും വെക്കുവാൻ, ദുഃഖത്തിലും ദുരിതത്തിലും പ്രതിസന്ധിയിലും തകർച്ചയിലും എൻ്റെ പൊന്ന് കർത്താവേ നിന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് ജീവിക്കുവാൻ ഞങ്ങൾക്ക് വരം തരണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നല്ല ദൈവമേ, പരിശുദ്ധ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നല്ല ദൈവമേ, അങ്ങയെ പ്രഘോഷിക്കുവാൻ, അങ്ങിൽ വിശ്വസിക്കുവാൻ, അങ്ങയുടെ സാക്ഷിയായി ജീവിക്കുവാൻ, അങ്ങയെ പ്രഘോഷിക്കുവാൻ കർത്താവെ, ഞങ്ങളുടെ ഫ്രാൻസിസ് ബാപ്പായെയും ഞങ്ങളുടെ സെബാസ്റ്റ്യൻ പിതാവിനെയും ഞങ്ങളുടെ പിതാക്കന്മാർ വൈദികർ സന്യസ്തർ എല്ലാ സമർപ്പിതരെയും എല്ലാ ശുശ്രൂഷകരെയും അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നല്ല ദൈവമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ കുടുംബത്തിലേക്ക് രക്ഷകനായിട്ട് നീ വരണമേ, കർത്താവായിട്ട് വരണമേ, ഞങ്ങൾ നീ സ്വന്തമാക്കണമേ കർത്താവെ. സഹനങ്ങളും നൊമ്പരങ്ങളും വരുമ്പോ മൂന്നാം ദിവസമുള്ള ഉയർപ്പിനെ പറ്റിയുള്ള ധ്യാനം തന്ന് ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. കഷ്ടപ്പാടുകള്, ദുരിതങ്ങള്, കലഹങ്ങള്, കടക്കണികള്, സമാധാനമില്ലാത്ത അവസ്ഥകള്, പ്രതിസന്ധികളിലൊക്കെ കടന്നു പോകുന്ന കുടുംബങ്ങള് കരുണയാകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നല്ല ദൈവമേ, യുവതി യുവാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ പരീക്ഷകൾ എഴുതുന്ന കുറച്ചധികം മക്കളുണ്ടല്ലോ കർത്താവെ. നീറ്റ് എക്സാമും ഒക്കെ എഴുതി കാത്തിരിക്കുന്ന കുറച്ചധികം മക്കള്, റിസൾട്ട് കാത്തിരിക്കുന്ന മക്കള്, പരീക്ഷകൾ എഴുതുന്ന കുഞ്ഞുങ്ങള്, വിവാഹ തടസ്സങ്ങൾ, ജോലി തടസ്സങ്ങൾ, വിസ തടസ്സങ്ങൾ ഒക്കെ അനുഭവിക്കുന്നവര്, പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന യുവതി യുവാക്കന്മാര്, പഠിക്കുന്ന കുഞ്ഞുമക്കള്, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ, കരുണയാകണമേ. ദൈവമേ, ലോകമെമ്പാടും ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്ന അനേകം യുവതി യുവാക്കളുണ്ടല്ലോ ദൈവമേ, വിദേശ രാജ്യങ്ങളയക്കുന്ന ഞങ്ങളുടെ മക്കള്, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ. ആരൊക്കെ ഈ ശുശ്രൂഷയിൽ ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്നു. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, കോവിഡ് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മാരക രോഗങ്ങളും മഹാരോഗങ്ങളും മറ്റ് രോഗങ്ങൾ അനുഭവിക്കുന്നവര്, എല്ലാ മക്കളോടും കരുണയാകണമേ. വ്യക്തിപരമായിട്ടുള്ള നിയോഗങ്ങൾ സമർപ്പിച്ച്, നമ്മുടെ ദേശത്തിന്റെ പേര് പറഞ്ഞ് പ്രാർത്ഥിച്ച്, നിങ്ങളുടെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ച്, നിങ്ങളായിരിക്കുന്ന സ്ഥലത്തിന് വേണ്ടി പ്രാർത്ഥിച്ച്, കുടുംബാംഗങ്ങൾ ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിച്ച്. നല്ല ദൈവമേ, ജീവിക്കുന്നവരുടെ ദേശത്ത് അങ്ങയുടെ നന്മ കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
അങ്ങയുടെ നന്മ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് തരണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. ശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമായിരിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവേ, ഞങ്ങളുടെ അപേക്ഷകൾ തുറക്കൻപാക്കുകയും അങ്ങേ ദാസരുടെ ഈ കാണിക്കകൾ ദയാപൂർവം സ്വീകരിക്കുകയും ചെയ്യണമേ. അങ്ങനെ ഓരോരുത്തരും അങ്ങേ നാമത്തിൻ്റെ സ്തുതിക്കായി അർപ്പിക്കുന്നത് എല്ലാവരുടെയും രക്ഷയ്ക്ക് ഉപകരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവ് നിങ്ങളോടു കൂടെ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്കു ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുക. യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ പാപമൊഴികെ ഞങ്ങളുടെ സാദൃശ്യത്തിൽ ജീവിക്കുവാൻ അങ്ങ് തിരുമനസ്സായ രക്ഷകനെ തന്നെ ഞങ്ങൾക്ക് വേണ്ടി അയക്കുവാൻ തക്കവണ്ണം അങ്ങ് ലോകത്തെ അത്രമാത്രം കാരുണ്യപൂർവം സ്നേഹിച്ചു. അങ്ങനെ പാപം ചെയ്തുകൊണ്ട് അനുസരണക്കേട് മൂലം ഞങ്ങൾ നഷ്ടപ്പെടുത്തിയത് ആരുടെ അനുസരണം വഴി അങ്ങേ ദാനങ്ങളിലേക്ക് ഞങ്ങൾ പുനരുദ്ധരിക്കപ്പെട്ടുവോ, ആ പുത്രനിൽ അങ്ങ് സ്നേഹിച്ചത് ഞങ്ങളിലും അങ്ങ് സ്നേഹിക്കുവാൻ ഇടയാക്കി. ആകയാൽ കർത്താവേ, എല്ലാം അലാക്കമാരോടും വിശുദ്ധരോടും ചേർന്ന് ആഹ്ലാദഭരിതരായി പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങൾ ആലപിക്കുന്നു.
കർത്താവേ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. അങ്ങ് സൃഷ്ടിച്ച സർവചരാചരങ്ങളും സമുചിതമായി അങ്ങയെ വാഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലും പ്രവർത്തനത്താലും അങ്ങ് പ്രപഞ്ചം ഉജ്ജീവിപ്പിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യുന്നു. സൂര്യോദയം മുതൽ അസ്തമയം വരെ നിർമ്മലമായ ഒരു ബലി അങ്ങേ നാമത്തിന് അർപ്പിക്കപ്പെടേണ്ടതിന് ഒരു ജനത്തെ ഒരുമിച്ച് കൂട്ടുന്നതിൽ നിന്ന് അങ്ങ് വിരമിക്കുന്നില്ല. അതുകൊണ്ട് കർത്താവേ, താഴ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങേക്ക് അർപ്പിക്കുവാനായി ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ തിരുമുൽ കാഴ്ചകൾ അതേ ആത്മാവാൽ പവിത്രമാക്കാൻ കനിയണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുത്തെ കൽപ്പനയനുസരിച്ച് ഈ ദിവ്യരഹസ്യങ്ങൾ ഞങ്ങൾ ആഘോഷിക്കുന്നു. എന്തെന്നാൽ അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ പാവനമായ തൃക്കൈകളിൽ അപ്പമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് ആശീർവദിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് ആശീർവദിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവേ. ഈശോയേ, വിശ്വാസത്തിന്റെ രഹസ്യം. അതിനാൽ കർത്താവേ, അങ്ങേ പുത്രന്റെ രക്ഷാകരമായ പീഠാസകനവും മഹനീയമായ ഉയർപ്പും സ്വർഗാരോഹണവും ഓർത്തുകൊണ്ടും അവിടുത്തെ പ്രത്യാഗമനം പ്രതീക്ഷിച്ചുകൊണ്ടും ജീവദായകവും പരിപാവനവുമായ ഈ ബലി കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. അങ്ങേ സഭയുടെ ഈ ബലി തൃക്കൺപാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ബലിയിൽ പ്രസാദിക്കുവാൻ അങ്ങ് ആഗ്രഹിച്ച ബലിവസ്തു അംഗീകരിച്ച് അങ്ങേ തിരുക്കുമാരൻ്റെ ശരീരരക്തങ്ങളാൽ പരിപോഷിതരായും അവിടുത്തെ പരിശുദ്ധാത്മാവാൽ പരിപൂരിതരായും ഞങ്ങൾ ക്രിസ്തുവിൽ ഒരു ശരീരവും ഒരാത്മാവുമായി തീരുവാൻ അനുഗ്രഹിക്കണമേ. അവിടുന്ന് ഞങ്ങളെ അങ്ങേക്കുള്ള നിത്യമായ ഒരു കാണിക്കയായി തീർക്കുമാറാകട്ടെ. അങ്ങനെ അങ്ങേ തിരഞ്ഞെടുക്കപ്പെട്ടവരോടൊത്ത് അവകാശം ഞങ്ങൾക്കും ലഭിക്കുവാൻ ഇടയാക്കണമേ. വിശിഷ്യ ദൈവമാതാവായ ഏറ്റവും പരിശുദ്ധ കന്യകാ മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പസ്തുലന്മാരോടും മഹിമയേറിയ രക്തസാക്ഷികളോടും ഞങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ അന്തോനീസിനോടും എല്ലാ വിശുദ്ധരോടുമൊത്ത് അങ്ങേ സന്നിധിയിലുള്ള ഇവരുടെ നിരന്തര മധ്യസ്ഥത്താൽ സഹായം കൈവരുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. കർത്താവേ,
ഞങ്ങളുടെ അനുരഞ്ജനത്തിന്റെ ഈ ബലി സർവലോകത്തിന്റെയും ശാന്തിയും രക്ഷയും പരിപോഷിപ്പിക്കുവാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങേ ദാസനായ ഞങ്ങളുടെ ഫ്രാൻസിസ് ബാപ്പായോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ സെബാസ്റ്റ്യൻ മെത്രാനോടും മെത്രാൻ പദവിയിലുള്ളവരോടും വൈദിക ഗണത്തോടും അങ്ങ് നേടിയെടുത്ത സകല ജനങ്ങളോടുമൊത്ത് ഈ ഭൂമിയിൽ തീർത്ഥാടനം ചെയ്യുന്ന അങ്ങേ സഭയെ വിശ്വാസത്തിലും സ്നേഹത്തിലും ഉറപ്പിക്കുവാൻ കനിയണമേ. അങ്ങേ തിരുമുമ്പിൽ നിൽക്കുവാൻ അങ്ങു തിരുവുള്ളമായ ഈ കുടുംബത്തിൻ്റെ അപേക്ഷകൾ ദയാപൂർവം കേട്ടരുളണമേ. കാരുണ്യവാനായ പിതാവേ, എല്ലായിടത്തും ചിതറിക്കിടക്കുന്ന അങ്ങയെല്ലാ മക്കളെയും അങ്ങിലേക്ക് ദയാപൂർവം ഒന്നിപ്പിക്കണമേ. ഞങ്ങളുടെ മതിയടഞ്ഞ സഹോദരരെയും അങ്ങയെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയ എല്ലാവരെയും അങ്ങയെ രാജ്യത്തിൽ ദയാപൂർവം പ്രവേശിപ്പിക്കണമേ. അവിടെ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങളായിരിക്കുന്നതോടൊപ്പം അങ്ങയെ മഹത്വത്താൽ നിത്യമായി സംതൃപ്തരാക്കപ്പെടുമെന്നും ഞങ്ങൾ പ്രത്യാശിക്കുന്നു. എന്തെന്നാൽ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴിയാണല്ലോ സകല നന്മകളും അങ്ങ് ലോകത്തിൻ്റെ മേൽ വർഷിക്കുന്നത്. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോട് കൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായി അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് ഏറ്റു ചൊല്ല സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം ഘോഷിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, അന്നു വേണ്ട ആഹാരം ഇന്നു ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിലും നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിലും നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺപാർത്ത്. അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ആത്മാവോടും കൂടെ നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. സമാധാനം.
ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ, കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത. കർത്താവേ, അങ്ങൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല, അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. പ്രവർത്തനം ഞങ്ങളുടെ മനസ്സുകളിലും ശരീരത്തിലും നിറഞ്ഞു നിൽക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഞങ്ങളുടെ അനുഭവങ്ങളാലല്ല, പിന്നെയോ അതിൻ്റെ പ്രവർത്തന ഫലം തന്നെ ഇന്നും ഞങ്ങളിൽ വർത്തമാനമാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ, ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പോകുവിൻ, ദിവ്യ പൂജ സമാപിച്ചു. ദൈവത്തിനു നന്ദി. വിശുദ്ധ യോസേഫ് പിതാവിനോടുള്ള പ്രാർത്ഥന. രക്ഷകനായ ഈശോമിശിഹായുടെ സംരക്ഷക, പരിശുദ്ധ കന്യകാ മറിയത്തിന്റെ നിത്യമണവാള, അങ്ങേക്ക് സ്തുതി. ദൈവം തന്റെ ഏകപുത്രനെ അങ്ങേ ഫരമേൽപ്പിക്കുകയും പരിശുദ്ധ മറിയം അവിടുത്തെ സ്നേഹത്തിൽ സംരക്ഷണം അനുഭവിക്കുകയും ഈശോ അങ്ങയോടൊപ്പം മനുഷ്യനായി വളരുകയും ചെയ്തുവല്ലോ. ഭാഗ്യപ്പെട്ട വിശുദ്ധ യോസേഫേ, ഞങ്ങൾക്കും അങ്ങ് പിതാവായിരിക്കണമേ. ഞങ്ങളെ ജീവന്റെ പാതയിലൂടെ വഴി നടത്തണമേ. ഞങ്ങൾക്ക് കൃപയും കാരുണ്യവും ധൈര്യവും വാങ്ങിത്തരണമേ. ഞങ്ങളെ എല്ലാ തിന്മകളിലും നിന്ന് കാത്തുരക്ഷിക്കുകയും ചെയ്യണമേ. വിശുദ്ധ യോസേഫ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. യോസേഫ് പിതാവിന്റെ മധ്യസ്ഥതയിൽ നമ്മുടെ ഒരു പ്രത്യേക നിയോഗത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. വൈദികർക്കും സന്യസ്തർക്കും വേണ്ടിയുള്ള പ്രാർത്ഥന. നിത്യപുരോഹിതനായ ഈശോ, അങ്ങേ ദാസന്മാരായ വൈദികർക്ക് യാതൊരാപത്തും വരാതെ അങ്ങേ തിരുഹൃദയത്തിൽ അഭയം നൽകണമേ.
അങ്ങേ പരിശുദ്ധമായ ശരീരത്തെ ദിവസം തോറും എടുക്കുന്ന അവരുടെ കരങ്ങളെ മലിനമാകാതെ കാക്കണമേ. അങ്ങേ വിലയേറിയ തിരക്കത്താൽ നനയുന്ന അവരുടെ നാവുകളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ അങ്ങേ പൗരോഹിത്യത്തിൻ്റെ മഹനീയ മുദ്ര പതിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകവസ്തുക്കളിൽ നിന്ന് അകറ്റണമേ. അങ്ങയോടു കൂടെ ആയിരിക്കാനും വചനം പ്രഘോഷിക്കാനും തിന്മയെ ചെറുക്കാനും അവർ സദാ ഉത്സുകരാകട്ടെ. അങ്ങയുടെ മഹത്വത്തിന് വേണ്ടിയുള്ള അവരുടെ പ്രയത്നങ്ങൾ ഫലസമൃദ്ധങ്ങളായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർക്ക് ഇഹത്തിൽ ആനന്ദവും ആശ്വാസവും പരത്തിൽ നിത്യ സൗഭാഗ്യത്തിൻ്റെ മകുടവും ലഭിക്കുമാറാകട്ടെ. ലോകരക്ഷകനായ ഈശോ അങ്ങേ പുരോഹിതരെയും വൈദിക ശുശ്രൂഷകരെയും ശുദ്ധീകരിക്കണമേ. കർത്താവേ, അങ്ങയുടെ സഭയ്ക്ക് വിശുദ്ധരായ വൈദികരെയും സന്യാസിനി സന്യാസികളെയും അൽമായ പ്രേക്ഷരെയും പ്രദാനം ചെയ്യണമേ. വൈദികരുടെ രാജ്ഞിയായ വിമലഗിരി മാതാവെ വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധി അൽഫോൻസായെ സന്യസർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. തിരുക്കുടുംബമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ നിർമ്മലമായി കാക്കണമേ.